Hi friends, inni njan vannittullathu oru caramel pudding inde recipe aayittanu to. Nammude veettilulla saadhanangalokke vechittu thanne namukku thayyaarakkan pattittulla nalla oru pudding aanu. Appo namukku video ilottu povam. Appo aadhyam namukku idilekkulla caramel thayyaarakki edukkam. Adinu vendite oru paathram vechittunde adilekku 2 tablespoon panjasara ittu kodukkam. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കാരമലൈസ് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ലൈറ്റ് യെല്ലോഷ് കളർ ആയി വന്നിട്ടുണ്ട് ട്ടോ ഇത്ര മതി ഇനി ഓവർ ആയാൽ ഇതിനൊരു കൈപ്പരസം അനുഭവപ്പെടും അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഏതിലാണ് പുഡിംഗ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ച ശേഷം പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഇത് ചൂടാറിയാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും ഇപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊന്നും ആയിട്ടില്ല അതൊന്നും കുഴപ്പമില്ല നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഇത് ചെയ്യുന്നത് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം ഞാൻ അര ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റായിട്ട് നമുക്ക് പുഡിംഗ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി പാൽപ്പൊടി നിങ്ങൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പാൽ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും മതി അപ്പോൾ നമ്മുടെ പാല് ഏകദേശം തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ചേർത്തിട്ട് ഒന്നിത് കുറുകി വന്നാൽ മതി ഇനി നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര കുറുകിയാൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറുന്ന സമയത്ത് ഇത് ഒന്നുകൂടെ കുറുകി വരും ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ റവയുടെ കുറുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ റവ ചൂടാറിയപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാൻ കഴിയും നമ്മൾ റവയുടെ മിക്സ് ചൂടോട് കൂടിയിട്ട് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഇനിയിപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം കുറഞ്ഞ ചൂടുണ്ടായി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ പാത്രത്തിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ബട്ടർ തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തേച്ചെടുക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടിക്കോളും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ കവർ ചെയ്യുന്നുണ്ട് ഇതിന് പകരം ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചാലും മതി കേട്ടോ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ആവി ഇതിലേക്ക് ആവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനാണ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഇറക്കി വെക്കാം എന്നിട്ട് ഒരു 20 to 25 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം Thank you.
ചൂടാറിയതിന് ശേഷം പുഡിങ്ങിൻ്റെ സൈഡൊക്കെ ഒന്ന് മിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കമിഴ്ത്താം. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുപ്പിച്ചും കഴിക്കാം, തണുപ്പിക്കാതെയും കഴിക്കാം. ഇളം ചൂടോടെയും കൂടിയും കഴിച്ചാലും ടേസ്റ്റാണ്. ഞാനിത് തണുപ്പിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.